നീയൊക്കെ ട്യൂഷൻ പഠിക്കാൻ തന്നെയാണോ ഇങ്ങോട്ട് വരുന്നത്? ഡേന ടീച്ചറിൻ്റെ ചോദ്യം കേട്ടപ്പം ജിമ്മി ഉണ്ടാണി നാണിച്ചു നിന്നു. രണ്ടുപേരും നേരത്തെ വന്നപ്പോൾ ടീച്ചറിന് സംശയം തോന്നിയതാണ്. ടീച്ചർ ചെന്ന് നോക്കിയപ്പോൾ രണ്ട് മുട്ടി ഒരുമി നിൽപ്പുണ്ട്. റാണിയുടെ പാവാടത്തം പോലെയെന്ന് ടീച്ചർ കണ്ടു. അമ്പടി കള്ളി, ടീച്ചർ അറിയാതെ പറഞ്ഞുപോയി. രണ്ടുപേരുടെയും കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ടീച്ചറിന് മനസ്സിലായി. അവരുടെ പ്രണയം കണ്ടപ്പോൾ വേണുവേട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ടീച്ചർ കൊതിച്ചുപോയി. ടീച്ചറിൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, വീട്ടിൽ നല്ല സമ്പത്തുണ്ട്. ഹണിമോൺ കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് മടങ്ങിയപ്പോൾ ഡയനയ്ക്ക് ബോർഡിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ പല കോളേജിൽ ട്യൂഷൻ ടീച്ചറായി ജോയിൻ ചെയ്തത്. അവിടെയും അവൾ കാണുന്നത് സ്റ്റാഫ് റൂമിലെ പ്രണയവും കുട്ടികളുടെ പ്രണയവും ഒക്കെയാണ്. അശോകമാഷും ലളിത ടീച്ചറും തമ്മിൽ പ്രണയത്തിലാണ്, പക്ഷേ ആർക്കും അറിയില്ല. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ആരും അറിയാതെയുള്ള പ്രണയം. വേണുവേട്ടിനെ ചതിക്കാൻ ടീച്ചറിന് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് അവൾ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലൊതുക്കുകയാണ്. ടീച്ചർ പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്നു. ഇനിയും നോക്കി നിന്നാൽ ജിമ്മിയും റാണിയും ഇന്ന് തന്നെ പിടിച്ച് കെട്ടിക്കേണ്ടി വരും. ടീച്ചർ വാതിലിൽ മെല്ലെ ഒന്ന് തട്ടി. രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ടീച്ചറിനെ കണ്ടപ്പോൾ രണ്ടുപേരും നാണിച്ചു നിന്നു. ഈ വിഷയത്തിൽ ഇവിടെ ട്യൂഷൻ എടുക്കുന്നില്ല കേട്ടോ, കള്ളച്ചിരിയോടെ ടീച്ചർ പറഞ്ഞു. രണ്ടും കുറ്റവാളികളെ പോലെ തലകുണിച്ച് നിന്നു. ഞാൻ പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ട് രണ്ടിൻ്റെ കയ്യിലിരിപ്പിനെ പറ്റി, കള്ളച്ചിരിയോടെ ടീച്ചർ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേർക്കും പ്രായപൂർത്തിയായി. പിന്നെന്താ, റാണി ചോദിച്ചു. അതെ, ഞങ്ങൾ ഒളിച്ചോടിയൊന്നും ഇല്ലല്ലോ, ജിമ്മി ചോദിച്ചു. കണ്ടത് ഞാനായതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എവിടെയായിരുന്നെങ്കിൽ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫോർവേഡ് ചെയ്തേനെ, കള്ളച്ചിരിയോടെ ടീച്ചർ പറഞ്ഞു. അത് കേട്ടപ്പോൾ രണ്ടുപേരും വിരൽ കടിച്ച് ടീച്ചറിനെ നോക്കി. ആവേശത്തിമിറപ്പിൽ അതൊന്നും ഓർത്തില്ല. സോറി ടീച്ചറെ, ഞങ്ങളത് ഓർത്തില്ല, ജിമ്മി പറഞ്ഞു. ടീച്ചർ രണ്ടുപേരെയും നോക്കി. പ്രണയത്തിനൊന്നും ഞാൻ എതിരല്ല, ഞാനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, പക്ഷേ പരിസരബോധം വേണം, അത്രയും പറഞ്ഞിട്ട് ടീച്ചർ പോയി. ടീച്ചറിനെ വീണ്ടും വേണുവേട്ടനെ ഓർമ്മ വന്നു. വേണുവേട്ടനും അല്ല പ്രണയം കത്തിക്കേറിയത് ട്യൂഷൻ സെൻറ്ററിൽ വെച്ചാണ്, അതവൾ മറന്നിട്ടില്ല. പക്ഷേ അതൊരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞില്ല, അത്ര രഹസ്യമായിരുന്നു അവരുടെ പ്രേമം. അവനെ മാഷ് ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തിയൊരു ദിവസം അവൾക്ക് ഓർമ്മ വന്നു. അത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അവൻ റോഡിലെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോൾ മാഷ് പറഞ്ഞു, ഇങ്ങോട്ട് ശ്രദ്ധിക്കണോ. അതോടെ അവൻ്റെ നോട്ടം അവളുടെ നേരെയായി. അതോടെ അവൾക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. അവൻ പാവാടത്തൊമ്പിലേക്ക് നോക്കുന്ന അവൾ കണ്ടു. കുറേ ദിവസമായി ചെക്കനെത്തിരി ഇളക്കം കൂടുതലാണ്, അവളുടെ രഹസ്യങ്ങളല്ലാണല്ലോ വെമ്പലാണ് അവന്. അവൾ താക്കീത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ കുറേ വഴക്ക് കഴിഞ്ഞു. ആദ്യം അവൾ പിണങ്ങും, പിന്നെ അവൻ പിണങ്ങും, പിന്നെ രണ്ടുപേരും തമ്മിൽ കൂട്ടാകും, വീണ്ടും പിണങ്ങും. അങ്ങനെ നാടകം തുടരുകയാണ്. പാവം, എത്ര നാളായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവൻ്റെ കാശ് മുഴുവൻ അവൾക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും മേടിച്ചാണ് തീരുന്നത്. അവൾ പാദസരം മെല്ലെ കിലുക്കി, അവൾ പാദങ്ങൾ മെല്ലെ ഇളക്കി, പാവാടത്തും പുലഞ്ഞു, അവൻ്റെ കണ്ണുകൾ പിടർന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ നാണിച്ച് മുഖം പൊത്തി. മാഷ് ക്ലാസ് എടുക്കുന്നൊക്കെ മറന്ന് രണ്ടുപേരും സ്വപ്ന ലോകത്ത് പാറി നടന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ മാഷ അവളെ വിളിച്ചു. പുതിയ ഓണക്കോടിയൊക്കെ എടുത്തുവല്ലേ, മാഷ ചോദിച്ചു. അവൾ തലയാട്ടി. പാവാടൻ ടോപ്പും കൊള്ളാട്ടോ, പക്ഷെ ഇങ്ങനെ അകത്തുള്ളം കൂടി കാണിക്കുന്ന ഒരാളെ ആദ്യം കാണുക, കള്ളച്ചിരിയുടെ മാഷ് പറഞ്ഞു. അയ്യേ, അവൾ നാണിച്ച് മുഖം പൊത്തി. ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല, കള്ളച്ചിരിയുടെ മാഷ് പറഞ്ഞു. കാമുകനെ കണ്ടപ്പോൾ പരിസരം മറന്നുപോയല്ലേ, മാഷ് ചോദിച്ചു. അവൾ വീണ്ടും ഞെട്ടി. വീട്ടുകാരോട് പറഞ്ഞാൽ രണ്ടിൻ്റെയും ട്യൂഷൻ നിർത്തും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മാഷ് പറഞ്ഞു. ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വേണു കാത്തു നിൽക്കുന്ന മാഷ് കണ്ടു. പറയാനുള്ള പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോണം, വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്, മാഷ് പറഞ്ഞു. അവൾ തലയാട്ടി. മാഷ് പോയപ്പോൾ വേണു അവളുടെ അടുത്തേക്ക് വന്നു. മാഷും കണ്ടല്ലേ, സങ്കടത്തോടെ അവൻ ചോദിച്ചു. അവൾ നാണിച്ച് മുഖം കുലുക്കി. ഇനി മാഷിൻ്റെ പുറകെ കൂടുമോന്നാണ് എൻ്റെ പേടി, അവൻ പറഞ്ഞു. പോടാ, മാഷ് അങ്ങനെയുള്ള ആളൊന്നുമല്ല, അവൾ പറഞ്ഞു. പറയാനുള്ള പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോണമെന്ന് മാഷ് പറഞ്ഞു. മാഷ് നമ്മുടെ പ്രണയത്തിനെതിരൊന്നുമല്ല, അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളുടെ ധൃതി കണ്ടപ്പോൾ അവൻ ചോദിച്ചു, ഇന്നെന്ത് പറ്റി പെട്ടെന്നൊരു മനംമാറ്റം? എന്നെ കിട്ടാതാകുമ്പോൾ എന്നെ കളഞ്ഞിട്ട് പോകുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ഇത്രയും നാളും. നീ സിൻസിയറാണെന്ന് എനിക്ക് മനസ്സിലായി, നാണത്തോടെ അവൾ മന്ത്രിച്ചു. നിമിഷങ്ങൾ കൊണ്ട് അവനവളെ സ്വന്തമാക്കി. അവൾക്ക് എന്തോ പോലെ തോന്നി. കുളിമുറിയിൽ പോലും ഇങ്ങനെ നിന്നിട്ടില്ല. അവനൊരു ഇളം കാറ്റായി തഴുകിയപ്പോൾ അവൾ നാണിച്ചു നിന്നു. അവൻ കൊടുങ്കാറ്റായി മാറിയപ്പോൾ അവൾ പേടിച്ചുപോയി. ഡയാന ഓർമ്മകളിൽ നിന്നുണർന്നു. ജിമ്മിയും റാണിയും ക്ലാസ് റൂമിൽ തനിച്ചാണ്. രണ്ടിനും പ്രേമം തലക്ക് പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അവൾ ക്ലാസ് റൂമിലേക്ക് നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ അവൾ റാണിയുടെ കുറുകലുകൾ കേട്ടു. അവൻ അവളെ സ്വന്തമാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. വേണുവേട്ടിനെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ വെറുതെ കൊതിച്ചുപോയി. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. രണ്ടുപേരും പുറത്തേക്ക് വന്നു. രണ്ടുപേരും താക്കീത് ചെയ്ത് യാത്രയാക്കുമ്പോൾ വേണുവേട്ടനോട് അവൾക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവൻ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ദാഹിക്കുന്നുണ്ടായിരുന്നു.